Hey guys, what's up? Hello, macam aku perfect game macam ni. Mari kita dikaji hardcore episode lagi soalan suruh dekla. So guys, apa nama kita inu pandai kita episode number 3 aita. Anu, apa nama kita kainu science farm makin dah kita parnai rendu berada FK ni. Kuna apa FK ni nampol result anu. Wow, leh. Korea ayang ayang ada nama kita edit rendu. So guys, apa nama kita inu tu video lekuk mana kumpai. Edilu kuda channel subscribe aja rendu channel pandai kiri subscribe guys. Nengal subscription undegi lana guys. Sama kita korona anu di survey bedu nikam edit patah tulu. So guys, apa maximum nengal allah rum subscribe bedu kuda nilku guys. Okay guys, apa nama kita villager breeding area inda yang nak kata. Yani ini pada anda tete piting orang tiket pandu orang nak kita lo. Oh guys, ini pada nama kita villager marre atau narch nama kita curu-curu villager narch endai kan. So apa nama kita ini beri pandu biru na beri area ready kan. Nama kita ready aki layar no actually. So apa nama kita ada ready kan. Okay guys, apa ini beri aite nama kita sette ma beri pandu biru na sette pengai rela kan. Nama kita ini beri aite ready aka. Apa ini beri nama kita korek glass pengai rela kan. Awas undu. So apa nama kita tutu era. So then guys, currently ipun nama kita terus dosa ini oce nyal 27 days ahead and so guys we have maximum 100 days survey minimum 100 days we have to get to our house guys we already have a little glass so you okay now we are going to go then we have a slab here then we have a glass here 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 actually yep கொட்சுனி தாத்தனம் கிலாஸ் விருது வேச்டை சாண்டு திருது நமக்கு சாண்டு வேணம் கிலாஸ் வேண்டாக்கனம் நம்மல கொட்சு மிஸ்டேக்கன்டையிதார்னம் நமக்கு ஏக்சிலி விடை கிலாஸ் வேக்கன்டாயிருந்து விருதாது வேச்சி போட வேக்கன செரிக்கிறு 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 மாயில்லே வெள்ளம் மாயில்லே நம்மல பக்கெட் ஆஃப் வாட்டர் எடுத்து பிடிச்சிட்டுண்டு இனி நமக்கு இவடையாயிட்டு ஒரு சைன் போர்டும் கூட வச்சு கழிஞ்சா ரெடி ஆகிக்கோளும் இனி பக்கெட் ஆஃப் வாட்டர் எந்ത് ചെയ്യണം ഇനി എല്ലാവരും അവിടെ കറക്റ്റ് ആയിട്ട് പോയി സെറ്റ് ആയിക്കോളും ഗൈസ് നോക്കട്ടെ അവിടെ ഒരുത്ത മാത്രം എന്തായി ഓക്കേ എല്ലാവരും കറക്റ്റ് ആയിട്ട് വന്ന് വീണിട്ടുണ്ട് സോ ഗൈസ് അപ്പോൾ ഇനി നമുക്ക് കേറ
ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് കുറച്ച് മരം വെട്ടിട്ട് വരാം കേട്ടോ. ഇവിടെ ഈ ഏരിയയിൽ മരം ഇച്ചിരി കുറവുണ്ട്, അതൊരു വലിയ കുറവ് തന്നെയാണ്. നമുക്ക് ഇനി കുറച്ച് മരം എടുത്ത് നടാം ഇവിടെ നിന്ന്. ഇവിടെ മൊത്തത്തിൽ കുറച്ച് മരം അടുപ്പിച്ച് നടണം. മഴ ഡേഞ്ചറസ് ആണ് ഗൈസ്, രാത്രി ആയി കഴിഞ്ഞാൽ അറിയത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ മഴയ്ക്ക്. നമ്മുടെ കൗ ക്രഷർ ഫാമും പിക് ക്രഷർ ഫാമും നമുക്ക് ഉണ്ടാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അതിന് വേണ്ടിയുള്ള സെറ്റപ്പും സാധനങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ. ടോർച്ച് വേണം. നൈറ്റ് ആയോ? ഓ, നൈറ്റ് ആയി ഗൈസ്, നമ്മൾ അറിഞ്ഞുപോലുമില്ല. മോപ്സൊക്കെ സ്പോണായി കഴിഞ്ഞാൽ മഴയേറം പോവത്ത് പോലുമില്ല, അതാണ് ഏറ്റവും വലിയ സീൻ. ഇപ്പോൾ മഴ മാറി, ഭാഗ്യം, നമുക്ക് എന്തോ ഭാഗ്യമുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് വീറ്റ്. വീറ്റ് ഈ മരം നമുക്ക് നട്ടേക്കാം. വീറ്റുണ്ടോ? വീറ്റുണ്ടോ? ഇല്ല. നമുക്ക് മുകളിൽ പോയി വീറ്റ്സ് എടുത്തിട്ട് വരാം. വീറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. സോ നമുക്കിവിടെ ഈ വീറ്റ് സീഡ്സൊക്കെ മൊത്തം എടുത്തിട്ട് ഇവിടെ നട്ടേക്കാം. സോ അതേ നമ്മുടെ കയ്യിൽ വീറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പശുക്കളെ ഇനി കൊണ്ടുവരാം. പശു പശുമ്പ പശുമ്പ. അയ്യോ, ഇവിടെ നിന്നൊക്കെ ചാടി ഹെൽത്ത് കളയണ്ട. സോ ഗൈസ്, അപ്പോൾ ഇത്രയും നേരം ഇവിടെ ആ പശുക്കളൊക്കെ അവിടെ തന്നെ ഉണ്ട്. സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ രണ്ട് പശുക്കളെയൊക്കെ കുളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. വരും മക്കളെ, വരൂടാ, വാട വാട കൂട്ടാ. ഓപ്പറൊക്കെ മറന്നു. എങ്ങനെ ഇരിക്കണ്? നല്ല മറവിയല്ലേ അത്? വളരെ നല്ലൊരു മറവിയാണത്. മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഞാൻ കാണിക്കുള്ളൂ. ഇപ്പം ഞാൻ എങ്ങനെ ഓപ്പറോക്കി? ഓ, ഐഡിയ ഇറക്ക്. അയ്യോ, ഐഡിയ ചീറ്റി. കുഴപ്പമില്ല, നമ്മുടെ ആൻറ്റി സെറ്റ് വയ്ക്കാൻ ജസ്റ്റ് നമ്മളെ തൽക്കാലികമായിട്ട് തീർന്നിരിക്കുകയാണ്. നമ്മളിവിടെ കുഴി പൊടിച്ചിട്ട് ഈ ഓപ്പറും കൂടി ഒന്നും അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് റെഡിയാക്കാം. കവ എവിടെ? കവ എവിടെ പോയാ? അവനവൻ്റെ വഴി നോക്കി പോയാ? ഓ, അമ്മാർ അത്രയും ദൂരെ എത്തിയാ?
മരെ എന്നാ പോക്കാ പോയെ ഓട്ടെ ആ ഒരുത്തൻ ഒരുത്തൻ ഡൗണ അടുത്തവൻ ഡൗണ ഓക്കെ ഫെൻസും കൂടി വേണം കേട്ടോ നമുക്ക് ഓ മരമില്ല 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 എടുത്ത് ഞാൻ അവിടെ കൊണ്ടു വെച്ചാ മരം ഇനി ഓ നമ്മുടെ രണ്ട് മരം പടപടയെന്ന് പറഞ്ഞ് വളർന്നിട്ടാ ഫെൻസ് ഉണ്ടാക്കി ഉയ്യാ ബോയ്സ് ഒക്കെ ഇപ്പൊ നമ്മളെ ഫെൻസ് ഉണ്ടാക്കിയിട്ട് ഫെൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് സോ ദേ നമ്മളിത് മൊത്തത്തിൽ പൊട്ടിച്ച് കാട്ടിക്കളയുന്നു ഇവിടെ മൊത്തത്തില് നമ്മളിലുള്ള വീറ്റ് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാണ് മറ്റവനും കൂടി കൊടുക്കട്ടെ അതിനു മുമ്പ് കുറച്ച് വെള്ളം അടിയിൽ ഒഴിച്ചേക്കണം കേട്ടോ ഇവിടെ ആയിട്ട് ഇനി ഇവര് പൊന്തിച്ചാടി പൊന്തിച്ചാടി എന്നുള്ളു ആർക്കട കിട്ടാത്ത ഓക്കെ രണ്ടുപേർക്കും കിട്ടി സോ ഓക്കെ നമ്മുടെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു ഇനി ഇവന്മാര് ഇതാവട്ടെ ഗൈസ് ഓക്കെ ഇനി അമ്മമാര് കുഞ്ഞായി വലുതായി വലുതായി അങ്ങനെ നമുക്ക് മാക്സിമം എത്തിക്കണം അടുത്തു ഇതുപോലെ തന്നെ അടുത്ത് നമ്മൾ പിഗിനെ പിടിക്കാൻ വേണ്ടി പോകുന്നതാണ് അതിനൊക്കെ മുമ്പ് നൈറ്റ് ഒന്ന് മാറ്റട്ടെ കിടക്കട്ടെ കയറി കിടക്കട്ടെ നൈറ്റ് ആയി അടുത്തത് പിഗ അല്ലേ വേണം നമുക്ക് അടുത്തത് നമ്മുടെ ഇതിനെ പിടിക്കാം ഗൈസ് ഷീപ്സിനെ പിടിക്കാം സോ ഷിപ്സ് വരൂ ഷിപ്സ് വരൂ നമുക്ക് ഈ രണ്ട് ഷിപ്പിനെ പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഇടാം ഇമാരാകുമ്പോൾ നമുക്ക് വൂള് ആവശ്യത്തിന് വൂള് സെറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ സെറ്റാണ് വരൂ വരൂ ഇങ്ങോട്ട് പോയിട്ടാ ഇങ്ങോട്ട് വാടാ ഇടാ ഇങ്ങോട്ട് വാടാ പോട്ടെ ആ ഒരു തൻ ടൗണേ ഓക്കെ ഗൈസ് അപ്പോൾ രണ്ടെണ്ണത്തിന് എടുത്ത് അതിനകത്തേക്ക് ഇട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഇടയിലും കൂടി കുറച്ച് അയ്യോ വെയിറ്റ് അതിന് മുമ്പ് ഇവിടെ ഇവിടെ ഫെൻസ് വെച്ചു ഓക്കെ അങ്ങനെ ഓൾ ഡൺ നമ്മളിനി അതിൻ്റെ ഇടയിലും കൂടി വെള്ളം ഒഴിച്ച് വെക്കണം നമുക്ക് മുമ്പ് കാണിക്കൂ നോക്കട്ടെ ഓക്കെ ഓൾ സെറ്റ് നമുക്കപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ ഫുള്ളൊക്കെ ഇതിങ്ങനെ എടുക്കാം പ്രൊഡക് പ്രൊഡക് എന്നൊക്കെ പറഞ്ഞെടുക്കാം സോ ഗൈസ് അപ്പോൾ നമ്മൾ രണ്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഷീപ്പിൻ്റെയും കവിൻ്റെയും രണ്ട് ക്രഷർ ഫാംസ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ദെൻ നമ്മൾക്ക് നമ്മുടെ സൂട്ടപ്പ് ആവണം ഗൈസ് അപ്പോൾ നമുക്ക് ആർമറും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം ഡയമണ്ട് ആർമർ അങ്ങനത്തെ ആർമറും കാര്യങ്ങളൊക്കെ വേണം സോ അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ട് വില്ലേജർ ആവശ്യമുണ്ട് ഗൈസ് അപ്പോൾ രണ്ട് വില്ലേജർ ഇപ്പോൾ ഉള്ളതിനെയൊക്കെ നമ്മൾ കൊന്ന കാരണം നമുക്ക് വേറെ വഴിയൊന്നുമില്ല കൊല്ലുണ്ടായിരുന്നു അതാണ് ഗൈസ് ഞാൻ ചില സാഹചര്യത്തിൽ നല്ല മണ്ടത്തരങ്ങൾ കാണിക്കും സോ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് രണ്ട് വില്ലേജർ അതിൻ്റെ ഉള്ളിൽ നിറക്കണം അതിനൊക്കെ ഇവിടെ ഒരു വഴിയൊന്ന് സെറ്റ് ചെയ്യട്ടെ ഗൈസ് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി ഒരു വഴി ഇവിടെ ഭയങ്കര വെള്ളം കയറി വരുന്നത് ഭയങ്കര സീനാണ് നമ്മൾ എടുത്ത സ്ഥലം അത്ര പോരാ ആക്ച്വലി സോ അതിൻ്റെ ചെറിയ സീനുകളൊക്കെ ഉണ്ട് അതായത് നമുക്കിനി കുറച്ച് റെയിൽ ഉണ്ടാക്കണേ ഗൈസ് സോ റെയിൽസ് ആദ്യം ഉണ്ടാക്കാം റെയിൽസും ഒരു മൈൻകാട്ടും ഉണ്ടാക്കണം നമുക്ക് ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് റെയിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മൈൻകാട്ട് ഉണ്ടാക്കണം ഒക്കെ ഒരു മൈൻകാട്ടും ഉണ്ടാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആക്ച്വലി കയറ്റം നമ്മുടെ മൈൻകാട്ട് കയറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്നാലും നമ്മുടെ ഒരു ഇതിനു വേണ്ടി നമുക്ക് ഗോൾഡ് വേണം ഗൈസ് ഗോൾഡ് ഉണ്ടെങ്കിലാണ് അല്ലാതെ ഇത് മൊത്തം കയറ്റി കൊണ്ടുവരാൻ പറ്റത്തില്ല ഒരു കുട്ടിക്കാരാ മുകളിലേക്ക് വരൂ ഈ ഒരു ബോട്ട് ഇങ്ങനെ ബോട്ടിൽ കയറ്റിയിരുത്തായിരുന്നു തലക്കാരത്തേക്ക് മൂന്ന് അവിടെ കിടക്കും ഓക്കെ പിന്നെ ഞാൻ അവിടെ ഇട്ട് പൂട്ടാണ് കുട്ട സോ ഗൈസ് അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഒരു വില്ലേജറെ പുറത്തിറക്കിയിട്ടുണ്ട് അടുത്ത വില്ലേജറെ പുറത്തിറക്കുക അതിനേക്കുമ്പോൾ നൈറ്റ് ആവുക ഇന്നത്തെ പെട്ടെന്ന് രാത്രിയാണ് കുറച്ച് നേരം വരെ രാത്രി മാറിയുള്ളൂ സോ ഗൈസ് അപ്പോൾ ഇനി അടുത്തതായിട്ട് രാവിലെ ആയിട്ടുണ്ട് സോ അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ നമ്മളത് നമ്മൾ കുറച്ച് നമ്മുടെ കോബിൾ സ്റ്റോൺ എടുത്തിട്ട് സെറ്റാക്കാൻ വേണ്ടി വെച്ചേക്കാണ് ഗൈസ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കണം ഗൈസ് ബ്ലാസ്റ്റ് ഫർണസ് നമ്മുടെ വില്ലേജറിന് കൊടുത്തിട്ട് നമ്മൾ ഒരാളെ മറ്റേ സംഭവമാക്കാൻ വേണ്ടി പോവുകയാണ് എന്താ പറയുക മറ്റേ നമ്മുടെ ഡയമണ്ട് ആർമറും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഒരാളെ റെഡി ആക്കണ്ടേ സോ അങ്ങനെ ഒരാളെ നമുക്ക് സെറ്റാക്കണത് എന്നെ ഇവിടെ അടുത്ത ആളെ പുറത്തേക്ക് ഇറക്കട്ടെ വരൂ കൂട്ടാ മുകളിലേക്ക് വരൂ അവൻ തിരിച്ചു അതിന് തോയാ ഓ മൈ ഗാഡ് അത് മുകളിലേക്ക് പോയല്ലേ താഴത്തേക്ക് പോവാ മുകളിലേക്ക് മൊത്തം പണിത് വെച്ച് കഴിഞ്ഞാൽ പൊക്കോളോ പോവാൻ നോക്കാം ഗൈസ് പോവാൻ ചാൻസ് ഒന്നും ഇല്ല ഓ അറിയാണ്ട് ഒരെണ്ണം അവനെ കൊടുത്തു ഞാൻ ഡാർക്കായി തൽക്കാലത്തേക്ക് അവൻ ഓടട്ടെ സോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസ് ഓക്കെ നമുക്ക് മൂന്ന് ഇതുണ്ട് ഫർണസ് ഉണ്ടാക്കണം പിന്നെ അയണം ഓക്കെ ഒരു ഫർണസ് ആണ് നമുക്ക് വേണ്ടത് അടുത്തത് ഓക്കെ ഓക്കെ നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഇത് മതി ഇതെടുത്തു മതി മതി കുട്ട മതി കുട്ട വെറുതെ കോള് കളയണ്ട സോ നമുക്ക് മുകളിൽ നമ്മൾ കൊണ്ടുവന്ന് ആക്കിയേക്കണം വില്ലേജറെ നമുക്ക് എന്താ പറയുക ബ്ലാസ്റ്റ് ഫർണസ് വെച്ചിട്ട് നമുക്ക് അയാളെ മാസ്റ്റർ ആക്കണം എന്നാലാണ് നമുക്ക് ഡയമണ്ട് ലൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ സോ അതൊക്കെ അതായത് നമുക്ക് ഇത് ബേസിക്കായിട്ട് ആദ്യം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഗൈസ് അതായത് നമുക്ക് ട്രേഡിങ് ഹാളൊക്കെ നമുക്ക് പടപടിയിൽ നിന്ന് ഉണ്ടാക്കണത് കഴിഞ്ഞിട്ട് ഓക്കെ എന്താണ് കുട്ടാ താങ്കളുടെ ട്രേഡ് യോ 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 പോടാ അകത്ത് പോടാ അകത്ത് പോടാ ഓ ഡയമണ്ട് ആർമർ
ഇതൊക്കെയാണ് അളിയൻ പറയണ. ഡയമണ്ട് ആവട്ടെ, അയൺ ആർമർ. ഓക്കെ, കോള് കൊടുത്തു കഴിഞ്ഞാൽ അളിയനെ മാസ്റ്ററാക്കാൻ പറ്റും. വേറെ കോള് പോയി കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ വേറെ ഒന്നുകൂടി പൊളിച്ചു വെച്ച് നോക്കാം. കോൾ, ഐ തിങ്ക് കോളാന്ന് തോന്നുന്നു അല്ലേ, ബെറ്റർ കോള്. കോളിന്റെ ട്രേഡ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. സോ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താ? കോൾ. ഓക്കെ, ഇനി അവന് നമ്മൾ കോള് കൊടുത്ത് 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 അവനെ നമ്മൾ മാസ്റ്റർ ആക്കണം. സോ അതിനൊക്കെ മുമ്പ് നമുക്ക് ഈ ഏരിയയിലെ നമ്മുടെ കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് മാറ്റണം. അടിപടി ആയിട്ടാണ് നമ്മൾ നമ്മുടെ ട്രേഡിംഗ് ഹാൾ അടുത്തായിട്ട് റെഡി ആക്കാൻ പോകണം. അല്ലെങ്കിൽ വെള്ളത്തിന് ഉള്ളൊക്കെ ആയിട്ടാണെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ എന്തായാലും നമ്മൾ ഈ ഏരിയയിലായിട്ടാണ് നമ്മൾ ട്രേഡിംഗ് ഹാളും ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആക്കാൻ വേണ്ടി പോകണത്. സോ അതിനൊക്കെ നമുക്ക് കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ പോയി മൈൻ ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്തൊരു മൈനിങ് ഏരിയയും കാര്യങ്ങളും നമുക്ക് നോക്കണം. നമ്മളൊരു മൈനിങ് ഏരിയ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടെ പോയിട്ട് നമുക്ക് അത്യാവശ്യം കിട്ടണ ലൂട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ മൊത്തത്തിൽ സെറ്റപ്പ് ആക്കണം. അപ്പം നമുക്ക് അത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിട്ടേക്കാം. സോ നമ്മുടെ ഒരു ആവശ്യത്തിനുള്ള ടൂൾസും കാര്യങ്ങളും ഇല്ല. നമുക്കൊരു പിക്കാസും കൂടി, അയൺ പിക്കാസും കൂടി ഉണ്ടാക്കണം. ഓക്കെ, ദെൻ ഗൈസ്, അപ്പോൾ നമ്മളത് റിസ്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ മറ്റേ ആ വലിയ ഗുഹയില്ലേ ഗൈസ്, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ലൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം. അതിനൊക്കെ മുമ്പ് നമുക്ക് കുറച്ചുകൂടി ടോർച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഉപകാരമായിരിക്കും. സോ ടോർച്ച് സെറ്റ് ചെയ്യട്ടെ, കുറച്ചുകൂടി ടോർച്ച്. സോ ഗൈസ്, അപ്പോൾ ആ കേവ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കേവ് എവിടെയായിട്ട് നിൽക്കണേന്ന് എനിക്ക് യാതൊരു പിടുത്തവും കാര്യങ്ങളും ഇല്ല. സോ നമുക്ക് നോക്കാം. സോ ഗൈസ്, അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് കോൾ അത്യാവശ്യമാണ്. സോ നമ്മൾ കോൾ മൊത്തത്തിൽ കളക്ട് ചെയ്തെടുത്ത് കൈ പിടിച്ചേക്കാം. എവിടെ കോൾ ഉണ്ടായാലും നമ്മൾ എടുക്കണം. എനിക്ക് നമുക്ക് പടപടയെന്ന് പോയി ടോർച്ച് വെക്കുകയാണെങ്കിൽ മോബ്സ് സ്പോൺ ആവില്ല, കുറച്ച് കുറയും. ഓ പറഞ്ഞില്ല, അപ്പോൾ തന്നെ മോബ്സ് സ്പോൺ ആയില്ല അതേമേ. സോ ഇതിൻ്റെ അകത്ത് കുറേ ഐറ്റംസ് ഉണ്ട് ഗൈസ്. അയൺ ഗോൾഡ് ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായനെ. ഓ ഗൈസ്, നമുക്ക് ബെഡ് എടുക്കാം, നമ്മൾ മറന്നുപോയി കൂട്ടത്തിൽ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ബെഡ് കൈ പൊട്ടിച്ച് വന്നിട്ടുണ്ട്, രാവിലെ ആക്കിയിട്ടുണ്ട്. സോ ദെൻ നമുക്കപ്പോൾ നേരെ ഇനി ആ കേവിൽ പോകാം. ആ കേവ് ഭയങ്കര സീനാണ് ഗൈസ്, എനിക്ക് അവിടെ നിന്ന് വല്ലതും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്നാലും നമ്മൾ ട്രൈ ചെയ്യും, നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റണം, അത്രയും നമ്മൾ ട്രൈ ചെയ്യും ഗൈസ്. ഉണ്ടോ ക്രീപ്പറൊക്കെ ഇപ്പോഴവിടെ തന്നെ നിൽക്കാം കേട്ടോ വളിയന്മാർ. ഇത് ഏത് എൻട്രി? നമ്മൾ മറ്റേ എൻട്രി വഴി കയറാനല്ലേ നോക്കി. നമുക്ക് ഒരു ബക്കറ്റ് ഓഫ് വാട്ടറും കൂടി എടുത്ത് കൈ പിടിച്ചേക്കാം. ഇനി എങ്ങാനും വല്ല ലാവയിലൊക്കെ വീഴേണ്ടി വന്നാൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. പ്രിക്കോഷൻസ് ഒക്കെ മസ്റ്റാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു വെള്ളം? വെള്ളം റെഡി, ദെൻ മൈനിങ് സ്റ്റാർട്ട് കറോ. ഓക്കെ, അമ്മാർ തമ്മിൽ തല്ലുകൊള്ളട്ടെ, ആര് ചോക്കി നോക്കാം. ബാശ്ശേരിയെ പോരാട്ടം, ബാശ്ശേരിയെ പോരാട്ടം, രണ്ടുപേരും ചത്ത. ഓക്കെ, വെരി ഗുഡ്. അത് വിളിച്ച് രണ്ടെണ്ണം ചത്ത്. നമുക്ക് കുറച്ചധികം സ്റ്റാക്ക് വേണം ഗൈസ്, മാസ്റ്റർ ആക്കണം അവൻ, എന്നാലാണ് കാര്യം നടക്കുള്ളൂ. ഇതിനുള്ളിലൊക്കെ വല്ല ട്രാപ്പായി പോയി കഴിഞ്ഞാൽ പെട്ടു. ഞാൻ അവസാനത്തെ എന്താ പറയുക, നമ്മുടെ ഹാർഡ് കോർ ചത്തത് അങ്ങനെയാണ്, ഒരു ക്രീപ്പർ ഒന്ന് പൊട്ടിത്തെറിച്ച് ചത്ത്. ഇതാണ് ഗൈസ് മെഗാ കേവ്. ഇവിടെ ഇല്ലാത്ത ലൂട്ടില്ല, ഭയങ്കര ലൂട്ട് ഇവിടെ. പക്ഷെ ഇവിടെ ഇല്ലാത്ത മോപ്സും ഇല്ല, എല്ലാ മോപ്സും ഇവിടെ ഉണ്ടാവും. മൂന്ന് സ്കെൽട്ടനൊക്കെ ഒറ്റയടിക്ക് സ്പോണായി. പക്ഷെ ഇവിടെ ഡൈം, പക്ഷെ എന്താ പറയുക, നമ്മുടെ ഗോൾഡ് അതുപോലത്തെ ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ അതേമേ. ഗൈസ്, അവിടെ സ്പോൺ ആയിക്കണം മോപ്സ് ഉണ്ടാവും, ഒരു രക്ഷയില്ല, നിറച്ച് മോപ്സാ. നമുക്ക് ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കാം, അമ്മാർ എപ്പോൾ വേണമെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, അപ്പോൾ വീണ്ടും നൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ ഇവിടെ ഗോൾഡൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടിയും വരാൻ കിടക്കും. ഇപ്പം എന്തായാലും നമ്മുടെ ഉള്ള കോൾസ് കൊണ്ടുപോയി നമുക്ക് അവിടെ ആ വില്ലേജറിനെ ട്രേഡ് ചെയ്യാം ഗൈസ്. എനിക്കിവിടെ നിൽക്കുന്നോറും ഞാൻ ചാവാൻ പോകുന്നു, ചാവാൻ പോകുന്നു എൻ്റെ മനസ്സ് പറയുന്നു ഗൈസ്. സോ അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോവാം. നൈറ്റായി, ബെഡ് വെച്ച് കിടന്നിട്ട് പോവാം ഗൈസ്, അല്ലെങ്കിൽ റിസ്ക്കാണ്, പോണ വഴി നിറച്ച് സോംബീസ് ആയിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ആക്ച്വലി ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് ഇത്ര നാളെ ഇത്രയും ചെയ്തിട്ടുള്ളൂ. ഇനിയും നമുക്ക് അടുത്ത ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കണം, അങ്ങനെ കുറേ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ കൗ ക്രഷർ ഫാമും നമ്മുടെ ഷീപ്പ് ക്രഷർ ഫാമും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ പിഗ് ക്രഷർ വേണമെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, എന്തായാലും ഇപ്പം അത്യാവശ്യമായിട്ടുള്ള രണ്ടെണ്ണം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിഗും നല്ലതാണല്ലേ, പിഗും നമുക്ക് റെഡിയാക്കാം. സോ എവിടെ വീട് എവിടെയാണ്? ഓക്കെ, നമ്മുടെ വീടിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ വില്ലേജറെ ലോക്ക് ചെയ്യണം. എൻ്റെ വില്ലേജറെ മാക്സിമം ട്രേഡ് ചെയ്ത് മാസ്റ്ററാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. യെപ്പ്, ഓക്കെ, നമുക്കിനി ലോക്ക് ചെയ്യാൻ ചെറുക്കനെ.
ഓ മാൻ ലോക്ക് ചെയ്തിട്ടുണ്ട് തിരക്കനെ നമ്മൾ ട്രേഡ് ലോക്ക് ചെയ്ത് ഗൈസ് സോ നമുക്ക് ഇനി ഇവന് ഇത് ചെയ്യണം ഇത് ഇങ്ങോട്ട് ഫുള്ളാക്കണം ഒരെണ്ണം മേടിച്ചെത്ര ചുമ്മാ അങ്ങ് മേടിച്ച് വെച്ചേക്കാം സോ ഗൈസ് അപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള വില്ലേജറിന്റെ ട്രേഡ് എന്താന്ന് നോക്കട്ടെ വീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഇത് തരും അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് വീറ്റ് കൃഷി നടത്തേണ്ടി വരും സോ ഗൈസ് അപ്പൊ നമ്മൾ ട്രേഡിംഗ് ഹാൾ ഇതേ ഇവിടെ ആയിട്ടാണ് റെഡി ആക്കാനുള്ള പ്ലാൻ ഇവിടെ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങ് സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് സോ അവിടെ നമ്മുടെ അയൺ ഫാം ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ സൈഡിലേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഈ സൈഡിൽ നമുക്ക് മുകളിലായിട്ട് ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ ദേഹം നമുക്ക് കുറച്ച് ഗോൾഡിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് പവർ റെയിൽ ഉണ്ടാക്കണം ഈ അടിയിൽ നിന്നുള്ള വില്ലേജറെ മുകളിലേക്ക് എത്തിക്കണ്ടേ സോ പവർ റെയിൽ അങ്ങനെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ റെഡി ആക്കണം ഞാൻ ആദ്യം താഴത്തേക്ക് പണിയാന്ന് വിചാരിച്ചേ കേസ് പക്ഷേ താഴത്ത് മൊത്തം വെള്ളമാണ് സോ നമുക്കിപ്പോൾ മുകളിലേക്ക് തന്നെ ട്രേഡിംഗ് ഹാളും കാര്യങ്ങളൊക്കെ റെഡി ആക്കാം നോ സീൻ സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉടച്ചു അതിൻ്റെ പേരാണ് എല്ലാ കൂടുതലും വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തിരിച്ചിട്ട് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കറൻലി ഇപ്പോൾ ഡേ 33 ആയിട്ടുണ്ട് 100 ഡേയ്സ് നമുക്ക് തയ്ച്ചേ പറ്റുള്ളൂ ഗൈസ് സോ ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും തയ്ക്കും സോ അപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എപ്പിസോഡ് 3 ആയിട്ടുള്ളൂ സോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയും പവറാക്കി കുറേ സംഭവങ്ങളൊക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ എന്തായാലും നമ്മൾ ട്രേഡിംഗ് ആൾ അങ്ങനെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ മൊത്തം നികത്തണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് സോ അപ്പോൾ വൈൻ്റെ പേയാണ് എല്ലാവർക്കും ബൈ ടാറ്റ